ഹലോ ചങ്ങായി, സ്വപ്നയാണ്. ഇന്ന് വയനാട്ടിലെ മുത്തങ്ങയിൽ പോയി ആനകളെ കാണാനുള്ള ഒരു നെട്ടോട്ടത്തിലാണ് കേട്ടോ. ഒരു ഫാമിലി ഫംഗ്ഷന് വേണ്ടി വന്നതായിരുന്നു വയനാട്ടിൽ. അപ്പം എല്ലാവരും കൂടി ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ ഇക്കയുടെ അനിയം പറഞ്ഞു, മുത്തങ്ങയിൽ ഇപ്പോൾ ഇന്നു രാവിലെ ആനക്കുട്ടങ്ങളെ കാണാമെന്ന്. അപ്പോൾ പിന്നെ അതൊന്ന് കണ്ടിട്ട് തന്നെ കാര്യമെന്ന് ഞാനും. അങ്ങനെ പുറപ്പെട്ടതാണ് യാത്ര. കൽപ്പറ്റയിൽ നിന്ന് പുലർച്ചെ തന്നെ ഇറങ്ങി. പക്ഷെ സത്യം പറയാലോ, ആന പോയിട്ട് ഒരു കുഴിയാനെ പോലും കാണാൻ പറ്റിയില്ല. പിന്നെ ഉള്ളത് കണ്ടുപോന്നു. അതിനിടയിൽ വേറെ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ കൂടി പോകാൻ പറ്റിയിട്ടോ. അതൊക്കെ കൂടാണ്ട് സിനിമാക്കാർക്ക് പ്രിയപ്പെട്ട നസീർ അമസിൽ നിന്നൊരു കിടു ബ്രേക്ക്ഫാസ്റ്റും ആണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. സോ കീപ് വാച്ചിങ്. പുലർച്ചെ 5 മണിക്ക് കൽപ്പറ്റയിൽ നിന്നാണ് ഞങ്ങൾ യാത്ര പുറപ്പെട്ടത്. അതിനൊരു കാരണമുണ്ട് കേട്ടോ. ഈ മുത്തങ്ങ ബന്ദിപ്പൂർ ഫോറസ്റ്റ് സെക്ഷൻ രാത്രി 9 മുതൽ രാവിലെ 6 മണി വരെയൊക്കെ ക്ലോസ്ഡ് ആയിരിക്കും. വണ്ടികൾക്ക് പ്രവേശനമില്ല. മൃഗങ്ങളുടെ സ്വൈര വിഹാരത്തിനായിട്ട് ഗവൺമെൻറ് ചെയ്തതാണത്. അങ്ങനെ മനുഷ്യരുടെ ശല്യമൊന്നും ഇല്ലാതെ ഇറങ്ങി നടക്കുന്ന മൃഗങ്ങളെ കൂട്ടത്തോടെ കാണാൻ ഗേറ്റ് തുറക്കുന്ന ഉടനെ തന്നെ അകത്ത് പോയാൽ മതി ഇത്ര. അപ്പോൾ 6 മണിക്ക് മുത്തങ്ങയിൽ എത്തണം എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം. നല്ല ഭംഗിയല്ലോ ചേർച്ച് കണ്ടോ. ഇതുപോലെയുള്ള ചേർച്ച് ഡിസൈൻസ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ ആ ഒരു വൈറ്റ് കളറും. മൃഗങ്ങളെ കാണാനുള്ള ആവേശത്തിൽ നല്ല സ്പീഡിലാണ് ഞങ്ങൾ പോയത്. വെളിച്ചം വെച്ച് വരുമ്പോൾ ചെറുതായിട്ട് കോട ഇറങ്ങിയ ഒരു വയൽ കണ്ടപ്പോൾ അത് കാണാനായിട്ട് നിർത്തി. ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ടീം. ഇക്കയുടെ അനിയന്മാരാണ്. എനിക്ക് ഫുൾ സപ്പോർട്ടിലാണ് ഇവർ. എവിടെയൊക്കെ പോകാനാണെങ്കിലും കൂടെ വരാൻ റെഡി. കേരള അതിർത്തി വിടുന്നതിന് മുന്നേ തന്നെ മാനങ്ങളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, കൂട്ടം കൂട്ടായിട്ട് മാനങ്ങൾ ഓടി നടക്കുന്നത്. ഞാൻ നല്ല ത്രില്ഡായി പോയി. അതൊന്നും കൂടാണ്ട് യാത്രയിലുടനീളം ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും കൂടി നല്ല പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ച് ബാംഗ്ലൂർ യാത്രാ കഥകളും തട്ടിവിടുന്നുണ്ടായിരുന്നു. ആനക്കൂട്ടത്തിന് മുന്നേ കുടുങ്ങിയതൊക്കെ ആയിട്ട് അതൊക്കെ കൂടി കേട്ടപ്പോൾ ആനയെ കാണുന്നുള്ള എക്സ്പെക്ടേഷൻ ഡബിളായി പോയി. അങ്ങനെ ആനക്കൂട്ടം തേടി ഞങ്ങൾ വീണ്ടും മുന്നോട്ട്. കേരള കർണാടക ബോർഡറിൽ എത്തിയപ്പോൾ രസകരമായൊരു സംഭവം ഉണ്ടായിട്ടോ. ചെക്ക് പോസ്റ്റിൽ എത്തുന്നതിന് മുന്നേ തന്നെ അനി പറഞ്ഞു, നിർത്താതെ വണ്ടി വിടാമെന്ന്. പക്ഷേ ആദർശ ധീരനായൻ്റെ ഒക്കെ പറഞ്ഞു, നമ്മൾ എന്തായാലും റിപ്പോർട്ട് ചെയ്തിട്ടേ പോകാൻ പാടുള്ളൂ എന്ന്. അങ്ങനെ മനസ്സില്ല മനസ്സോടെ അനി വണ്ടി നിർത്തി നെയിന് റിപ്പോർട്ട് ചെയ്യാനും പോയി. കർണാടക ബോർഡറിൽ മുന്നത്തെ പോലെ വെറും ചെക്ക് പോസ്റ്റ് അല്ല, അത് കണ്ടോ, ശരിക്കും അടച്ചു കൂട്ടാൻ പറ്റിയ ഗേറ്റ് തന്നെയാണ്. അങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ പോയ നെയ്നു പാതി നിരാശയും പാതി ചിരിയായിട്ട് വന്നിട്ട് പറയാ, പോവാൻ പറ്റൂല എന്ന്. എല്ലാവരും കൂടി ഇക്കാൻ്റെ നേരെ തിരിഞ്ഞു. നല്ല തണുപ്പത്ത് പുലർച്ചെ എണീറ്റ് വന്നതാണ് എല്ലാവരും കൂടിയിട്ട്. അതിനിടയിൽ എത്രയോ വണ്ടികൾ ഒന്നും പറയാതെ കടന്നു പോയിക്കൊണ്ടേയിരുന്നു. തോറ്റു പിന്മാറാൻ അനിയും നെയ്നുവും തയ്യാറായിരുന്നില്ല. ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് രണ്ടാളും കൂടി ഇറങ്ങി. കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വന്നൊരു വണ്ടി എടുത്ത് പാഞ്ഞു. എങ്ങനെ ശരിയായെന്ന് ചോദിച്ചപ്പോൾ അവർ പറയാ, ഗാന്ധി ഗാന്ധി എന്ന്. മനസ്സിലായല്ലോ അല്ലേ, സത്യം പറയാലോ. അവരത് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ട്യൂബ്ലൈറ്റ് എന്ന് വിളിച്ചതിനെ കുറേ കളിയാക്കുകയും ചെയ്തു. ഈ കാണുന്നത് കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകയിലേക്ക് ഒഴുകുന്ന നുഗു റിവറാണ്. ഇതൊരു ചെറിയ തോടാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. യാത്ര കഴിഞ്ഞ ശേഷം അതിനെപ്പറ്റി പഠിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത്, മൈസൂർ ഏരിയയിലെ കൃഷി ആവശ്യങ്ങൾക്കായിട്ട് ജലസേചനം നടത്തുന്ന പ്രധാന ഡാമായിട്ടുള്ള നുഗു ഡാം ആൻഡ് റിസർവോയറിൻ്റെ തുടക്കം ഈ ഒരു ചെറിയ നദിയാണ്. ആനയെ കാണാനായിട്ട് 4 വാർഡും കണ്ണു വെട്ടാതെ നോക്കിക്കൊണ്ടേയിരുന്നു. പക്ഷേ ആ നോട്ടം വെറുതെ ആയില്ല കേട്ടോ. ഇതേ കണ്ടോ, ഒരു കാട്ടുപന്നി. കാട്ടുപന്നിയെങ്കിൽ കാട്ടുപന്നി, ഒന്നും നോക്കിയില്ല. ക്യാമറ 4 ചുഴറ്റിയെടുത്ത് ഞാൻ ഷൂട്ടിംഗ് തുടങ്ങി. 4 ഭാഗത്ത് നിന്ന് കൂട്ടച്ചിരിയായിരുന്നു. ആനയെ ഷൂട്ട് ചെയ്യാൻ വന്ന പാവം ദീദി എന്നും പറഞ്ഞ് ഞാൻ ആ ട്രോളൊന്നും കേട്ടിട്ടേ ഇല്ല എന്നില്ല. മട്ടിലങ്ങട് ഇരുന്ന് അഡ്ജസ്റ്റ് ചെയ്തു. വീണ്ടും പോണ വഴിയിൽ കറുത്ത പാറക്കഷ്ണങ്ങൾ കണ്ടപ്പോൾ ആനയാണെന്ന് പ്രതീക്ഷയോടുകൂടി പുറത്തേക്ക് തലയിട്ട് നോക്കി എനിക്ക് നേരെ പുറകിൽ നിന്ന് ഡയലോഗുകൾ വന്നുകൊണ്ടേയിരുന്നു. ആനയെ കാണാൻ ഇങ്ങനെ കണ്ണു കുറുപ്പിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആന കാണാൻ മാത്രമുള്ള സൈസൊക്കെ ഉണ്ടാവുന്നു. മനോഹരമായ കോടമൂടിയ റോഡ് കണ്ടപ്പോൾ മൃഗങ്ങളുടെ കാര്യമൊക്കെ സത്യം പറഞ്ഞാൽ മറന്നുപോയി. എത്ര ഷൂട്ട് ചെയ്തിട്ടും എനിക്ക് മതിയാവുന്നുണ്ടായിരുന്നില്ല. മുന്നോട്ട് പോകും തോറും മാനങ്ങളല്ലാതെ വേറൊന്നിനും കണ്ടില്ല. കണ്ടതിനെല്ലാം ഞാൻ ഷൂട്ട് ചെയ്തു. കാണാത്തതിനൊക്കെ കാണാനായി വീണ്ടും കണ്ണും നട്ട്. കുറച്ചു കാലമായിട്ട് ഈ മാനങ്ങളെ എവിടെ കണ്ടു കഴിഞ്ഞാലും എനിക്ക് ആദ്യം ഓർമ്മ വരിക ഫിലിം ആക്ടർ സൽമാങ്ങാനെയാണ്. അത് എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ അല്ലേ. പക്ഷെ അദ്ദേഹം ഷൂട്ട് ചെയ്തത് എൻഡേഞ്ചേർഡ് സ്പീഷീസിൽപ്പെട്ട ബ്ലാക്ക് ബഗിനെയാണ് കേട്ടോ. ഈ പുള്ളിമാനെ കണ്ടപ്പോൾ പഴയ ഒരു പാട്ട് ഓർമ്മ വന്ന്. പക്ഷെ പാടി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ വീഡിയോ ഇട്ടേച്ച് പോകും.
അതുകൊണ്ട് സാഹസത്തിന് മുതിരുന്നില്ല. ദേ ഒരു സുന്ദരം ഒറ്റക്ക് നിൽക്കുന്നത് കണ്ടോ? ഏതോ ഒരു പെൺമാനെ വളക്കാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. അതെ അതെ, അത് തന്നെ കാര്യം. ഒരുത്തി നാണം കുണിങ്ങി നിൽക്കുന്നത് കണ്ടോ? അങ്ങനെ നോക്കി നോക്കി ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ കൃഷിയിടങ്ങൾ കാണാൻ തുടങ്ങി. സംശയത്തോടെ ഞാൻ അനിയന്മാരോട് ചോദിച്ചപ്പോൾ രണ്ടാളും കൂടി വീണ്ടും ചിരി തുടങ്ങി. എന്നിട്ട് പറയാ, തീതി കാടൊക്കെ കഴിഞ്ഞു, ഇനി വല്ല നാട്ടാനേ നോക്കേണ്ടി വരും. ദുഷ്ടന്മാർ. തിരിച്ചു പോകാൻ ഇക്ക പറഞ്ഞു, പക്ഷെ ഞാൻ സങ്കടത്തിലാണെന്ന് കണ്ടിട്ടാണ്. അനിയൻ പറഞ്ഞു, എന്തായാലും വന്നതല്ലേ, വേറെ ചില കാര്യങ്ങൾ കാണിച്ചു തരാം, നേരെ വണ്ടി വിടുന്നു. അങ്ങനെ കുറച്ച് ദൂരം പോയി നല്ല ഭംഗിയുള്ള സ്ഥലത്തെത്തിയപ്പോൾ അവൻ ആദ്യം ഇറങ്ങി, പിന്നെ ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചു. ഒരു ക്യാബേജ് തോട്ടമായിരുന്നു അവൻ്റെ ലക്ഷ്യം. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു ക്യാബേജ് കൃഷി കാണുന്നതും അതിനെ തൊടുന്നതും ഒക്കെ. എനിക്ക് ശരിക്കും ഇഷ്ടമായി. തീർന്നില്ല, അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോൾ ഞങ്ങൾ വേറൊരു തോട്ടത്തിലെത്തി. അത് അതിലും മനോഹരമായിരുന്നു കേട്ടോ. തോട്ടത്തിൻ്റെ ഉടമകളോട് സമ്മതം ചോദിച്ച് ഞങ്ങൾ ഉള്ളോട്ട് പോയി. നല്ല ഭംഗിയുള്ള ഒരു ചെണ്ടുമല്ലി പൂന്തോട്ടം, കുട്ടികൾക്ക് ഏറെ കൗതുകമായി. ആദ്യമായിട്ടായിരുന്നു അവർ ഇങ്ങനെ ഒരു പൂന്തോട്ടം കാണുന്നത്. അതുകൂടാണ്ട് രണ്ടുപേര് ധൃതിയിൽ പൂക്കൾ പറിക്കുന്ന ഒരു കാഴ്ചയും കാണാൻ പറ്റി. നമ്മളെ നാട്ടിൽ ഓണത്തിലുള്ള പൂക്കൾ വരുന്നത് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിലെ ഗുണ്ടൽപേട്ടിൽ നിന്നൊക്കെയാണ്. അവിടെ കൊമേഴ്ഷ്യൽ സ്കെയിലിൽ ഇതിനായിട്ട് പൂക്കൾ കൃഷി ചെയ്യുന്നുണ്ട്. ഈ പൂക്കൾ കണ്ടപ്പോൾ തന്നെ അതിന് നടുവിൽ പോയിട്ട് ഒരു ഫോട്ടോ എടുക്കുന്നതിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. അതും സാധിച്ചു. പശുക്കളും ആലയൊക്കെ ആയിട്ട് ഒരു ഗ്രാമീണ അന്തരീക്ഷം കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റി. ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്ക് മിസ് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ ഇതെല്ലാം. മണ്ണിരയെ കണ്ടിട്ട് പാമ്പെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോ ഇത് കേൾക്കുമ്പോഴാണ് നാട്ടിൽ നിൽക്കാത്തതിന്റെ കുഴപ്പം എന്തൊക്കെയാന്നുള്ളത് മനസ്സിലാവുന്നത്. അവിടുന്ന് പോരും അവരോട് ചോദിച്ചിട്ട് പോകും കൂടി പറിച്ചിട്ടോ. അങ്ങനെ പൂക്കൃഷിയും പച്ചക്കറി കൃഷിയൊക്കെ കണ്ട് തിരിച്ച് നാട്ടിലേക്ക്. നമ്മളിപ്പോൾ പോയ ഏരിയയിൽ ഒരുപാട് മലയാളികൾ സ്ഥലം പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യേണ്ടത്രേ. എല്ലാം വളരെ ചീപ്പാണ്, പക്ഷേ ഒരൊറ്റ പ്രശ്നം, അവിടുത്തെ ലോക്കൽ ഗുണ്ട ടീംസിനെ സന്തോഷിപ്പിച്ചില്ലെങ്കിൽ പണി കിട്ടുന്നു. 2009 തോന്നുന്നു ഈ കാട് രാത്രി കാലങ്ങൾ അടച്ചു കൂട്ടാൻ തുടങ്ങിയത്. തുടക്കത്തിൽ ഒരുപാട് എതിർപ്പുകളുണ്ടായിരുന്നു, മെയിൻലി കേരള ബാംഗ്ലൂർ നൈറ്റ് ട്രാവൽ ബസ്സിൻ്റെ. പക്ഷെ കർണാടക ഗവൺമെൻറ് ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാകാതെ നല്ല സ്ട്രോങ് സ്റ്റാൻഡാണ് ഈ കാര്യത്തിൽ എടുത്തത്. അവസാനം 2019 സുപ്രീം കോർട്ടിൻ്റെ ഒരു വേർഡിക്റ്റോടെ ബാൻ വളരെ സ്ട്രോങ് ആക്കി. അതിനൊരു കാരണമുണ്ട് കേട്ടോ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കടുവകൾ ഉള്ളത് ഈ കാണുന്ന ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ആണ്. 2019 വണ്ടി ഇടിച്ചൊരു കടുവ ഇവിടെ ചത്തുപോയി. ഇടിച്ച വണ്ടിയെ പിടിക്കാൻ പറ്റിയിട്ടില്ല. അതോടുകൂടിയിട്ടാണ് രാത്രി സഞ്ചാരം തീർത്തും നിരോധിച്ചത്. ഈ റൂള് ഇതേപോലെ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് എൻ്റെയും അഭിപ്രായം. കാരണം നമ്മളെല്ലാവരും പോലെ മൃഗങ്ങളും ഈ ഭൂമിയുടെ അവകാശികളാണല്ലോ അല്ലേ. രാത്രി കാലങ്ങളിൽ ഇതുവഴി ഉണ്ടായ റോഡ് ആക്സിഡൻറ്റിൽ ഒരുപാട് മൃഗങ്ങൾ മരിച്ചു പോകാറുണ്ടായിരുന്നു. അതിനൊരു തടയിടാനാണ് ഗവൺമെൻറ് ഡിസിഷൻ എടുത്തതും. ഇനിയാണ് ഈ വ്ളോഗിൻ്റെ പ്രധാന ഹൈലൈറ്റ്. രാവിലെ ഇതുവഴി പാസ് ചെയ്യുമ്പോൾ അനിയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു സ്പെഷ്യൽ സ്ഥലത്ത് വെച്ചിട്ടാണെന്ന്. മുത്തങ്ങ വഴി പോകുന്ന ഒട്ടുമിക്ക സിനിമാക്കാരും ഭക്ഷണം കഴിക്കുന്ന നസീറ മെസ്. അവനിത് പറഞ്ഞപ്പോൾ സ്ഥിരം തള്ളലാന്ന് വിചാരിച്ച് ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഒരു മലയാളം ആർട്ടിസ്റ്റ് ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങാണ്. ആരാണെന്നറിയോ? മൺമറഞ്ഞു പോയ നമ്മുടെ പ്രിയ കുതിരവട്ടം പപ്പുച്ചേട്ടൻ്റെ മോനും നടനുമായ ശ്രീ ബിനു പപ്പു. ലാലേട്ടൻ്റെ ലൂസിഫറിലും സൗബിൻ്റെ അമ്പിളിയിലൊക്കെ ശ്രദ്ധേയമായ വേഷം ചെയ്തിട്ടുള്ള അദ്ദേഹം ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ കൂടിയാണ്. മുത്തങ്ങയിൽ തകരപ്പാട് ചെക്ക് പോസ്റ്റിനടുത്തായിട്ടാണ് ചെറിയ റെസ്റ്റോറൻ്റ് ഉള്ളത്. എല്ലാവർക്കും നല്ല വിശപ്പായിരുന്നു. അപ്പോൾ ദേ വന്നു നല്ല ആവി പറക്കുന്ന പുട്ട്, പൊറോട്ട, പിന്നെ നാടൻ സ്റ്റൈലിൽ വെച്ച ബീഫ് കറിയും. പിന്നെ തിരിഞ്ഞും മറിഞ്ഞും നോക്കിയില്ല. ഞാനിത് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും ഈ ഒരു രുചി തേടി ഇങ്ങോട്ട് വരുന്നതിൻ്റെ കാരണം കണ്ടുപിടിച്ചത്. സ്വാദ് തന്നെയാണ്, ഒന്നും പറയാനില്ല, ഒന്നൊന്നര ടേസ്റ്റാണ്. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഇവിടുത്തെ ഇക്കനെ ഇത്തനെ പരിചയപ്പെട്ടു. 14 മുന്നേ കോട്ടയത്ത് നിന്ന് വന്നവരാണത്രേ. പണ്ടെപ്പോഴോ ഇതുവഴി പോയൊരു നടൻ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് അതിനെ പറ്റി പറഞ്ഞിട്ടാണ് ബാക്കിയുള്ളവർ വരുന്നതെന്ന്. മമ്മൂക്ക ഇതുവഴി പോകുമ്പോൾ എപ്പോഴും ഇവിടെ ഇറങ്ങി ഭക്ഷണം കഴിച്ചിട്ടേ പോവാറുള്ളൂ എന്ന്. അവർ വീടിൻ്റെ ബാക്കറിയിലെ അടുക്കളത്തോട്ടം കാണാനായിട്ട് കൊണ്ടുപോയി. നാരങ്ങയും ചെറിയ ഓറഞ്ചും ലൂബിക്കായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാഴ്ച നിൽക്കുന്നത് കാണാനായിട്ട്. അതുപോലെ തന്നെ 2 മുന്നേ വാങ്ങിയ ചെറിയ മുയലും കുട്ടികളും. എന്ത് ക്യൂട്ടാണല്ലേ.
മുത്തങ്ങയിൽ എത്തിയപ്പോൾ ഒരു ആദിവാസി ട്രൈബൽ കോളനി കാണണമെന്നൊരു ആഗ്രഹം. അവിടെ ചോദിച്ചപ്പോൾ ആരോ പറഞ്ഞു ഇതിലൂടെ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ അടുത്ത് തന്നെയുണ്ട് കാണാൻ പറ്റുമെന്ന്. അപ്പോൾ അതൊന്ന് കാണാമെന്ന് വിചാരിച്ച് നമ്മളെല്ലാവരും കൂടി അങ്ങോട്ട് നടന്നു പോവുകയാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ട നുഗു റിവർ ആണ് കേട്ടോ. ഒന്ന് ഇറങ്ങണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ വെള്ളത്തിന്റെ നിറം കണ്ടിട്ട് ഇറങ്ങാൻ തോന്നിയില്ല. മഴ പെയ്തിട്ടാണ് അങ്ങനെ കലങ്ങി ഒഴുകുന്നത്. ഇതേ പോണു നമ്മുടെ മൂപ്പനായിനോ പിന്നാലെ അസിസ്റ്റൻസ് ഇല്ലേ. അയ്യോ പിന്നാലെ ഇതാരാ നോക്കിയേ, മുന്നേ പോയ രണ്ട് വീരന്മാരും ഇതിനെ കണ്ടിട്ടില്ല കേട്ടോ, അല്ലെങ്കിൽ പൊടി പോലും ഉണ്ടാവില്ലായിരുന്നു കണ്ടുപിടിക്കാനായിട്ട്. എവിടുന്നോ കിട്ടിയൊരു എല്ലാം തൂക്കി ഓടുകയാണ് ആശാന്. ചിലപ്പോൾ ഇതും കാത്തിരിക്കുന്ന ആരേലും ഉണ്ടാവും അല്ലേ. അതിനിടെ ഒരു ചാന മരം കണ്ടപ്പോൾ അപ്പവും തന്നെയും കൂടി ഒരു സാഹസത്തിനൊരുങ്ങി. വേണ്ടാന്ന് ഞാൻ പറഞ്ഞപ്പോഴേക്കും ദേ അവരുടെ ബോഡി ഗാർഡ് ഇങ്ങെത്തി പറഞ്ഞു കയറിക്കോട്ടെ എന്ന്. പിന്നെ നമ്മൾ ചുപ്രഹോ. ആദിവാസി കോളനിയിലേക്കുള്ള വഴി ചോദിക്കാനായിട്ട് ചേച്ചിയെ വിളിച്ചിട്ട് കുട്ടി മിണ്ടണില്ല. പിന്നെ രണ്ടും കൽപ്പിച്ച് കണ്ട വഴിയൊക്കെ നടക്കാൻ തുടങ്ങി. ഇങ്ങനെ നടന്നു പോകുമ്പോൾ എല്ലാവരും കൂടി എന്തോ കണ്ട് നിർത്തി. ഞാൻ ഈ കാണിക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ? ആ പശുവിനെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല കേട്ടോ. ഒന്ന് പോസ് ചെയ്തിട്ട് സൂക്ഷിച്ച് നോക്കിക്കേ, ഒരു തൊപ്പപ്പുഴ ഡാൻസ് ചെയ്ത് നടക്കുന്നതുണ്ടോ? അതിൻ്റെ ടൈം അല്ലാണ്ട് എന്തു പറയാൻ. കുറച്ച് ദൂരം നടന്നപ്പോൾ തടിയന്മാരെല്ലാരും കൂടി ക്ഷീണിച്ചു. പാവങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല. വല്ല ട്രഷർ ഹണ്ടിലെ ഡിഫറെന്റ് ടാസ്ക് പോലെയാണ് ഈ വഴികൾ. ഇത് കണ്ടില്ലേ. എന്തൊക്കെയാണെങ്കിലും നടന്നെത്തിയത് നല്ല വിളഞ്ഞു നിൽക്കുന്ന ഒരു നെൽപ്പാടത്തില്. കണ്ണിന് കുളിർമയേകുന്ന കാഴ്ച, എന്തൊരു ഭംഗിയാണല്ലേ. എന്താ ഒരു കളറും. ഞാൻ ഈ നെൽപ്പാടൊന്ന് ആസ്വദിച്ചു വന്നപ്പോഴേക്കും ദേ നമ്മുടെ തടിയന്മാരിരിക്കാനായിട്ട് ഒരു സ്ഥലം കണ്ടുപിടിച്ചിരിക്കുന്നു. അങ്ങ് ദൂരെ മാറി ഒരു ഏർമാടം കണ്ടപ്പോൾ അതിലൊന്ന് കയറി നോക്കാമെന്നുള്ള ലക്ഷ്യത്തോടെ അവിടെ പോയി. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ആളുകൾ പറഞ്ഞു അത് നന്നായിട്ട് പഴകിയതാണെന്നും കോണിയെല്ലാം ദ്രവിച്ചു നിൽക്കുകയാണെന്നും. എന്തായാലും അവിടെ വരെ പോയി നോക്കാന്ന് തന്നെ വിചാരിച്ചു. പക്ഷെ സംഗതി സത്യമായിരുന്നു കേട്ടോ. കോണിക്ക് തീരെ ഉറപ്പുണ്ടായിരുന്നില്ല, അതുമല്ല കുറേ സ്ഥലത്ത് പൊട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ താഴെ നിന്ന് അത് കണ്ട് ആസ്വദിച്ച് അങ്ങോട്ട് പോന്നു. അപ്പുവിന് നെല്ലെന്താണെന്നും അരി എങ്ങനെയാണ് എടുക്കുന്നതൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റി. അതോടൊപ്പം തന്നെ പ്രകൃതിയുടെ സുന്ദര സൃഷ്ടികളും. ഞാനിവിടെ ഒരു അഞ്ച് ടൈപ്പ് പൂമ്പാറ്റകളെ കണ്ടു. അതിൽ മൂന്നെണ്ണം മാത്രം ഷൂട്ട് ചെയ്യാൻ നിന്ന് വന്നു, ബാക്കി രണ്ടും ക്യാമറ കണ്ടതും പറന്നോടി. ആനയെ കാണാൻ പറ്റാത്ത വിഷമം ഇവിടെ വന്നപ്പോൾ തീർന്നു. പൊൻകതിരുകൾ വിളഞ്ഞു നിൽക്കുന്ന ഈ പാടം മനസ്സ് നിറച്ചു. എന്നേക്കാളേറെ സന്തോഷം കുട്ടികൾക്കായിരുന്നു. കണ്ടോ എത്ര സന്തോഷത്തോടെയാണ് അവർ ഈ നെൽപ്പാടത്ത് ഓടി നടക്കുന്നത്. എനിക്കും അവരെ കൂടെ ഓടുന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എന്ത് ചെയ്യാനാ, പ്രായം പരിസരവും ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഒരു വിലങ്ങുതടിയാണല്ലോ അല്ലേ. എൻ്റെ ആഹ്ലാദവും ആഗ്രഹവും മനസ്സിലൊതുക്കി. മുറ്റെന്നല്ലേ ഇതിനെ പറയാ. പണ്ടത് കാണുമ്പോൾ പാമ്പും മുറ്റാണെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആരോ പറഞ്ഞിട്ടാണ് മനസ്സിലായത് മരക്കുറ്റിക്ക് മേലെ ഉറുമ്പോ ചിതലൊക്കെ വന്നിട്ടുണ്ടാവുന്നതാണെന്ന്. പാമ്പുകൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കില്ല അത്രേ. ഏ എൻ്റെ ടീം എന്നെ കാത്ത് നിൽക്കുകയാണ്. ഞാൻ കണ്ണി കണ്ടതെല്ലാം ഷൂട്ട് ചെയ്ത് വരുന്നത് വരെ പാവങ്ങൾ ക്ഷമയോടെ. അതിനിടയിൽ ഇബ്ബയും മോനും കൂടി വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വെള്ളത്തിന് കുറച്ചെങ്കിലും തെളിച്ചുണ്ടായിരുന്നെങ്കിൽ രണ്ടാളും കുളിച്ചിട്ടേ കയറായിരുന്നുള്ളൂ. വൃത്തിയും എടുപ്പും നമ്മൾ മനുഷ്യന്മാർക്ക് മാത്രമുള്ളതല്ല, നമ്മുടെ സഹജീവികൾക്കും ഉണ്ട്. കണ്ടില്ല ചേട്ടൻ ചെയ്യുന്ന കാര്യം. ട്രൈബൽ കോളനി വിസിറ്റും നടന്നില്ല കേട്ടോ, തിരിച്ചു പോവാണ്. കുറേ നടന്നപ്പോൾ എല്ലാവരും ക്ഷീണിച്ചു, പിന്നെയും കുറേ നടക്കണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരുടെ ഇൻട്രസ്റ്റും പോയി. അപ്പോൾ പിന്നെ എക്സ്പ്ലോറേഷൻ തീർത്ത് മടങ്ങാൻ തന്നെ തീരുമാനിച്ചു. ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കുകയാണ്. ആന പോയിട്ട് ആന പിണ്ടം പോലും കാണാൻ പറ്റിയില്ല. പക്ഷെ ഒട്ടും നിരാശയും സങ്കടവും ഇല്ല കേട്ടോ. ആനയെ കണ്ടില്ലെങ്കിൽ എന്താലേ, വേറെ എന്തെല്ലാം കണ്ടു. ഈ യാത്രയ്ക്ക് എനിക്ക് കൂട്ടുവന്ന എൻ്റെ പ്രിയ അനിയന്മാർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ യാത്രകൾ ഇനിയും തുടരുന്നു. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഇറ്റ്സ് മീ സഫ്ന സൈനിങ് ഓഫ്. ബൈ ബൈ.